ജിഷയ്ക്ക് നീതി കിട്ടിയതിൽ അമ്മ സന്തോഷിക്കുന്നുണ്ടോ? ജിഷമ്മക്ക് നീതി കിട്ടി എന്നുള്ളത് രണ്ട് ജഡ്ജിമാർ കോടതിയിൽ രണ്ട് ജുഡീഷ്യന്മാർ വന്ന് മജിസ്ട്രേറ്റുമാർ വന്നിരുന്നു. അപ്പം തന്നെ ഞാനിത് എന്താണോ പറയണേന്നറിയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് പത്രത്തിൽ ന്യൂസ് കണ്ട് പോയത് കോടതിയിൽ. അപ്പം ചെന്നപ്പോൾ 1:30 പറഞ്ഞത്, 1:30 പറഞ്ഞത്. ആ ചെന്നു ചോദിച്ച് ചെന്നു ചോദിച്ചപ്പോൾ എന്നെ അവിടെ ഒരു സാറുമാരും പോലീസുകാരും കോർട്ടിൽ കൊണ്ടുവന്ന് കാട്ടി തന്നു. ഞാൻ ചെന്ന് കയറി അപ്പം തന്നെ രണ്ട് മജിസ്ട്രേറ്റുമാർ വന്ന് അവിടെ ഇരുന്നു. അപ്പം തന്നെ സാറുമാർ ഇംഗ്ലീഷിലാണോ പറഞ്ഞത്, അപ്പം ഞാൻ അതറിയാൻ വേണ്ടി കേട്ടിരുന്നവരോട് ചോദിച്ചു എന്താണ് അവർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ഇതിൻ്റെ വിധി പറയാണ്, വിധി ഇന്ന് ഇതിൻ്റെ വിധിയാണെന്ന് പറഞ്ഞു. അതാന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. എന്ന് വെച്ച് അവന് തൂക്കി കൊന്നു കഴിഞ്ഞാലാണ് എനിക്ക് പൂർണ്ണമായിട്ടോ എൻ്റെ കൊച്ചിന് ആത്മാവിന് ശാന്തി സന്തോഷവും അവൾക്ക് കിട്ടും, അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. 8 പുറകെ നടന്നല്ലോ, 8 അല്ല 9 ആയില്ലേ, അത് 8 കറക്റ്റ്. 2016 സംഭവം അതിനുശേഷം ഇപ്പൊ 2024 വരെ അമ്മ ഈ കേസിന് വേണ്ടി പുറകെ, ഈ ഒരു ദിവസം വരാൻ കാത്തിരിക്കുകയായിരുന്നു എന്റെ പുറകെ നടന്നു. ഇപ്പൊ അമ്മയ്ക്ക് സന്തോഷമായോ? ആ വിധി വന്നപ്പോ രണ്ട് ജ്യൂഡീഷ്യന്മാരോട് പറഞ്ഞു ഇന്ന് വിധി ഇതിന്റെ വിധിയാണ്, വിധി നമുക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നേക്കുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മോളും മരിച്ചപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനും വേണ്ടി ഒരുപാട് ജനങ്ങൾ, ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും എൻ്റെ മോൾക്കും എനിക്കും വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ മോളും മരിച്ചപ്പോഴും സത്യാഗ്രഹം എടുക്കുകയും ഊണുമില്ല ഉറക്കമില്ലാതെ ഒരുപാട് പേര്, അവരോട് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും എൻ്റെ നന്ദി. എന്നെ അവരെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ സ്നേഹം നന്ദി കൂടുതൽ കൂടുതൽ സ്നേഹം നന്ദി ഞാൻ അവരെ നന്ദി പറയുകയാണ് അവരോട് എല്ലാവരോടും. 1991 ആദ്യത്തെ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചത്, അതിനുശേഷം 2024 ഇപ്പോൾ വിധിച്ചു. ഈ നിമിഷം അമ്മയ്ക്ക് എന്താണ് പ്രേക്ഷകർ മെയിനായിട്ട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ല, ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഇനി പിറന്നു വീഴണമെന്നും, ഇപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ പോലും എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപാട്, അതിന് ശേഷം തന്നെ എൻ്റെ മോൾ മരിച്ചതിന് ശേഷം തന്നെ മിക്ക കുഞ്ഞുങ്ങളെ പോലും കൊന്നൊതുക്കിയിട്ടുണ്ട്. നമ്മുടെ ഇല്ല, ഞാൻ പത്രത്തിൽ ന്യൂസ് കണ്ടാണ്, ഞാൻ ഒരു ചേട്ടൻ പറഞ്ഞാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ചോറിനാൻ വേണ്ടി കറി മേടിക്കാൻ പോയതാ, അപ്പോഴാണ് ഒരു ചേട്ടൻ എൻ്റെ പുറകെ വണ്ടിയിൽ ബൈക്കിൽ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ മോളുടെ വിധി വന്നിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിലുണ്ട് മലയാള മനോരമയിലാണ് എന്ന് പറഞ്ഞാണ് സാർ, മലയാള മനോരമയിലാന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. ആ അപ്പം തന്നെ ശരിയാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ മലയാള മനോരമ മേടിച്ചു. ഇന്നലെ 6 വായിച്ചു നോക്കിയത്. ഞാനിവിടെ 2 ഇട്ടാപ്പൊട്ടി വിറ്റുകൊണ്ടിരിക്കുന്ന സമയമാണ്, തിരക്ക ഇന്നലെ ഞായറാഴ്ചയല്ല. പിന്നെ ശരിയാണോ അല്ലേ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് വിളിക്കേണ്ട വിധിവൻ്റെ, പക്ഷെ വിധിയൊന്നും ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. വിധി ഇതുവരെ ഒന്നും പറഞ്ഞു ഇന്നലെ ഇപ്പം അതിങ്ങനെ നമ്മൾ കേട്ടോളൂ, ഇത്രയും കൊല്ലം നീണ്ടു നിൽക്കില്ലല്ലോ. അപ്പോൾ ശരിയാണോ ഇല്ലയെന്നുള്ളത് ഇന്നത്തെ ന്യൂസും വാർത്തയും അറിഞ്ഞ് തിങ്കളാഴ്ച ആണോ എന്ന് അറിഞ്ഞിട്ട് വേണം പത്രം വായിച്ചിട്ട് രാവിലെ തന്നെ തിങ്കളാഴ്ച രാവിലെ തന്നെ കോടതിയിലേക്ക് പോകണമെന്ന് ഓർത്ത് രാവിലെ നേരം വിളിക്കാൻ കാത്തിരുന്നു. 11:30 ഞാൻ അവിടെ എത്തി കോടതിയുടെ അവിടെ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി താമസം വന്നു, 1:30 കൊണ്ടാണ് കേസ് നടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പഴയ എൻ്റെ കേസ് നടത്തിയതിൻ്റെ സർക്കാരിട്ട വക്കീലുമാരൊക്കെ തന്നെയാണ് അന്ന് ഇന്ന് ഉണ്ടായിരുന്നത്, എല്ലാ ആ സാർമാരൊക്കെ തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും. അതുപോലെ ഇപ്പോൾ നമ്മുടെ നിയമം കൊണ്ടുവരുന്ന സാർമാർ, അല്ല നമ്മുടെ നിയമങ്ങളും ഭരിക്കുന്ന ഇപ്പോഴത്തെ ഭരണങ്ങളും നല്ല രീതിയിൽ വരുന്ന ഭരണമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് ഇനിയും ഈ നിയമത്തിൽ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടോ? അതെ, പോരാടിയാണ് ഇപ്പൊ ഈ സത്യം തെളിയിച്ചേക്കണത്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമം, ഞാൻ പറയട്ടെ, ചില സമയത്തും എതിർത്ത് കുറെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അമ്മയ്ക്ക് അതിൽ വിശ്വാസമായോ? അതാണ് ജനങ്ങൾക്കറിയേണ്ടത്.
ജനങ്ങൾക്കറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് രണ്ട് ജുഡീഷ്യന്മാരിരുന്ന് ഇന്ന് വിധി നമുക്ക് അനുകൂല്യമായി എന്ന് വിധി എഴുതി അവനെ തൂക്കി കൊല്ലാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് പോരല്ലോ, അവൻ എത്രയും വേഗം തൂക്കിക്കൊല്ലണം. അവൻ എത്രയും വേഗം തൂക്കിക്കൊല്ലണം. വിധി വന്നു, എന്നാലാണ് എൻ്റെ ജിഷമോളിലെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ, എനിക്കും മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ, കിട്ടുള്ളൂ. ആരും വന്നിട്ടില്ല, പക്ഷേ മേലുദ്യോഗസ്ഥനോ ഗവൺമെന്റൊന്നും ആരും വന്നില്ല. പക്ഷെ നമ്മുടെ ഈ ലോകത്തുള്ള പൊതുജനങ്ങൾ ചോദിക്കാറുണ്ട്, എൻ്റെ വിഷമങ്ങളിലും പങ്കെടുക്കാറുണ്ട്. നല്ലതും ഈ ലോകത്ത് നല്ലതും ഉണ്ടാവും, ചീത്തയൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് എന്നെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചിട്ടുള്ളവരുണ്ട്, അതുപോലെ വിശക്കുമ്പോൾ എനിക്കൊരു നേരത്തെ ആഹാരം തന്നിട്ടുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മുടെ ഈ പൊതുജനങ്ങളുടെ ഉള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഒരു ഹോസ്റ്റലിൽ കിട്ടിയിട്ടുണ്ട്, ഹോസ്റ്റലിൽ നിന്നാൻ താമസിക്കുന്നുണ്ട്. പിന്നെ മറൈൻ ഡ്രൈവിലാണ് ഇട്ടാപ്പൊട്ടി മോര് സംഭാരം ഒക്കെ വിറ്റുകൊണ്ടാണ്. ചിലപ്പോഴൊക്കെ ചിലവുണ്ടാവുള്ളൂ, ചിലപ്പോഴൊക്കെ ചിലവ് കുറവായിരിക്കും മോര് സംഭാരം. പക്ഷേ കുട്ടികളുടെ ഇട്ടാപ്പൊട്ടി ചിലപ്പോൾ ചിലവായി ഒക്കെ വരും. ഇപ്പോൾ കുറേ ദിവസം പനിയൊക്കെ ആയിട്ട് ഈ ചൂടിൻ്റെ മേലങ്ങ് പൊങ്ങി പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു, ചൂട് കൊള്ളണ്ടെന്നും പറഞ്ഞ്. അതിനുശേഷം ഇപ്പോൾ മൂന്നാല് കുറച്ച് ദിവസം മൂന്നാല് ദിവസമേ ഉള്ളൂ ഞാൻ പിന്നെ വന്നു കൊടുങ്ങിയിട്ട് ഇവിടെ.